ഫിലിം ഗാരേജിലേക്ക് എവർക്കും സ്വാഗതം. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ ദുൽഖർ നായകനെയ്തുന്ന മാസ് ആക്ഷൻ ഗാങ്സ്റ്റർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ്. പാനന്തൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന കിങ് ഓഫ് കൊത്തയുടെ കാത്തിരുന്ന ഒരുപാട് മാസങ്ങളായിട്ട് കാത്തിരുന്ന ടീസർ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ജൂൺ 28 വൈകിട്ട് 6 നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇനി കുറച്ചധികം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ടീസർ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ. കിങ് ഓഫ് കൊത്തയുടെ ക്വാളിറ്റി എത്രത്തോളം മികച്ചു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ദുൽഖറിന്റെ മാസ് മികവ്, അതോടൊപ്പം തന്നെ സിനിമയുടെ ബീജിയം എല്ലാം തന്നെ എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്ന് ഇന്ന് വൈകിട്ടോടെ അറിയാം. ഓണത്തിന് തിയേറ്ററുകളിലൊക്കെ എത്താനിരിക്കുന്ന സിനിമയുടെ ടീസർ പാനന്തൻ റിലീസായിട്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് പുറത്തു വരാനായിട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയാണെങ്കിൽ തമിഴിൽ STR, അതോടൊപ്പം തന്നെ കന്നഡ ഭാഷയിൽ രക്ഷിത് ഷെട്ടി, കൂടാതെ തെലുഗു ഭാഷയിലെ മഹേഷ് ബാബുവാണ്. അതേസമയം പ്രധാനപ്പെട്ട ഹിന്ദി പതിപ്പിന്റെ റിലീസ് ആര് പുറത്തിറക്കുമെന്നത് ഇനിയും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല. ഇനിയൊരു പക്ഷേ സർപ്രൈസ് ആയിട്ട് അവിടുത്തെ ഏതെങ്കിലും വലിയ താരം പുറത്തിറക്കുമോ എന്ന് കണ്ടറിയേണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ പ്രൊമോ കണ്ടന്റുകളിലെ സെക്കൻഡ് ലുക്ക് ഒഴികെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ പ്രേക്ഷകർ ഒരുപോലെ തന്നെ ഏറ്റെടുത്തതാണ്. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ഒരു പാനന്തൻ റീച്ച് നൽകാനായിട്ട് ഏറ്റവും കെൽപ്പുള്ള ഒരു നിർമ്മാണ കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ സി സ്റ്റുഡിയോസ്. അവർ സിനിമയിലേക്ക് നിർമ്മാണ പങ്കാളികളിൽ ഒരാളായിട്ട് വന്നതോടുകൂടി കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വേറെ ലെവൽ റീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മികച്ച പ്രൊമോ കണ്ടന്റ് എല്ലാം തന്നെ അവർ പുറത്തുവിടുന്നുണ്ട്. അടുത്ത മാസങ്ങളിലെ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ച് പാനന്തൻ പ്രൊമോഷൻ എല്ലാം തന്നെ സി സ്റ്റുഡിയോസിന്റെ കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തു നിൽപ്പ് എന്തായാലും നല്ലൊരു സ്ക്രീൻ കൗണ്ട് എല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സിനിമയ്ക്ക് നൽകുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് വരാനിരിക്കുന്ന ടീസറാണ് എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത്. ആ ടീസർ മികച്ചതാകുകയാണെങ്കിൽ ഇന്ന് മുതൽ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വേറെ ലെവൽ ഹൈപ്പിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. മോഷൻ പോസ്റ്ററിലെ ഇതുപോലെ തന്നെ ബീജിയം തന്നെയായിരിക്കും കിങ് ഓഫ് കൊത്തയുടെ ടീസറിലും ഹൈലൈറ്റ് ചെയ്യുക എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ 200 നേടാനായിട്ടിരിക്കുന്ന സിനിമയല്ല കിങ് ഓഫ് കൊത്ത, മറിച്ച് 500 മുകളിലെല്ലാം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനുള്ള കെൽപ്പെല്ലാം തന്നെ ദുൽഖറിനും അതോടൊപ്പം തന്നെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്കുമുണ്ട്. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലൊക്കെ എത്തിയ 2018 ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. വലിയ പാനന്തിൻ പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററുകളിലൊക്കെ എത്തിയിട്ടും 200 175 വരെ ആ സിനിമ കളക്ഷൻ നേടുകയുണ്ടായി. അപ്പോൾ വമ്പൻ പാനന്തൻ പ്രൊമോഷനോടെ തിയേറ്ററുകളിലൊക്കെ എത്തുന്ന ഒപ്പം തന്നെ ഒരു പാനന്തൻ റീച്ചുള്ള താരം കൂടിയായ ദുൽഖറിന് ഈ പറഞ്ഞ 100 തന്നെ നിസ്സാരമെന്ന് നിസ്സംശയം പറയാം. എന്തായാലും ഇന്ന് വൈകിട്ട് 6 വരാനിരിക്കുന്ന ടീസറിലേക്കാണ് മലയാള സിനിമാ പ്രേമികളുടെ കണ്ണുറ്റു നോക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ആ ടീസറിനായിട്ട്. ഒപ്പം തന്നെ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.